Sun NXT app-ilude ningalude ishtaparamparakal samrakshana shesham thigachum saujanyamayi kaanu. Udan Sun NXT app download cheyu. അളിയൻ പോകാൻ ഇറങ്ങില്ലേ? ആ ഇറങ്ങി, കുറച്ച് ലേറ്റ് ആയി പോയി. ആണോ? ഓഫീസിലേക്ക്? അതെ, ഓഫീസിലേക്ക്. അതിന് ഇവിടെ ഏതോ ഓഫീസ്? അത് ഓഫീസ്, പഴയ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടേ ഈ ഓൺലൈനില് ദുബായിലെ വർക്കൊക്കെ ഇപ്പൊ അങ്ങനെയാ ചെയ്യുന്നത്. യോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അപ്പോ ഞാൻ ഇറങ്ങിക്കോട്ടെ. അളിയ, ഞാൻ പറഞ്ഞ കാര്യം സംസാരിച്ചിരുന്നു, സുന്ദരിയായിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരം പോവാന്നും പറഞ്ഞു. പോയി ചെക്കപ്പ് നടത്താം. അത് മതി. ആ പിന്നൊരു കാര്യം കൂടി. എന്താ അളിയ? അളിയൻ ചിന്തിക്കുന്നുണ്ടാവും, ജീവിതം എന്റേതല്ലേ, അതിൽ ഇയാൾ കയറി എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ. ഏയ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ചിന്തിക്കാൻ പാടില്ല. കാരണം ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അടുത്ത തലമുറയെന്ന് പറയാൻ മാലിനി ഉണ്ടെങ്കിലും അവള് വേറൊരു കുടുംബത്തിലേക്ക് പോകേണ്ടവളാണ്. നിന്റെ കുടുംബം എന്ന് പറയുന്നത് നിന്നിലൂടെ തന്നെ വളരണം. അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായി അളിയ. എനിക്ക് സൈൻ ഇൻ ചെയ്യാൻ സമയമായി. ഞാൻ പൊയ്ക്കോട്ടെ. ഓ, അങ്ങനെ ആവട്ടെ. ആ ശരി. ചാമുണ്ടേശ്വരി, ചെക്കപ്പിന് ചെല്ലുമ്പോ രണ്ടാൾക്കും കുഴപ്പമൊന്നും കാണരുതേ. ബോറടിക്കുന്നമ്മ, പുസ്തകം വായിക്കാൻ തോന്നുന്നില്ല. ടി വി കാണാനിരുന്നാൽ അപ്പൊ ഉറക്കം വരും. ആകെ ഒരു മൂഡ് ഓഫ്. ഉറക്കം വരുന്നെങ്കിൽ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങി. അയ്യോ വേണ്ടായേ, ഒരു ദിവസം പകല് ഞാൻ ഉറങ്ങിയതാ, രാത്രി മുഴുവനും ഉണർന്നിരുന്നു. കാർത്തിയാണെ കൂർക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാമ്മ? ഓഫീസ് മീറ്റിംഗ് അങ്ങനെ ആകെ ബിസിയായി നടന്നതല്ലേ നീ. പെട്ടെന്ന് വീട്ടിലിരിപ്പായതിന്റെയാ, ദിവസം നീങ്ങി പോവില്ല. ഈ ബോറടി മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താമേ. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? ആ കാർത്തി അറിഞ്ഞ ആകെ പണിയാവും. അനാവശ്യമായിട്ട് പുറത്തു പോരുതെന്നാ പറഞ്ഞിരിക്കുന്നെ. വെറുതെ എന്തിനാ വഴക്ക് കേൾക്കുന്നെ? മിക്കവാറും ഞാൻ ബോറടിച്ച് ചാകും. മാഡത്തിന്റെ ബോറടി മാറ്റാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് വഴി? നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിം? ക്യാരം ബോർഡ് കളിക്കാം. ഗുഡ് ഐഡിയ. ബോർഡ് എടുത്തിട്ട് വാ. റെഡ് ഫിനിഷ് ചെയ്തല്ലോ. ഇത് കൊള്ളാലോ. എന്താ എല്ലാരും കൂടി? മോൾക്ക് ബോറടിക്കുന്നു പറഞ്ഞു. വായിക്കാനും വയ്യ, ടി വി കാണാനും വയ്യ. മായയുടെ ഐഡിയ ക്യാരം ബോർഡ് കളി. അതെന്തായാലും നന്നായി, ഒരു ചേഞ്ച് ആവുമല്ലോ. കളക്ടറമ്മ ഇരിക്കേ, എങ്കിൽ കളക്ടറമ്മയും ഞാനും ഒരു ടീം. ശരി, അത് പറ്റില്ല. സുന്ദരി എന്റെ കൂടെ, വൈകമോളും മായ ഒരു ടീം. അതിനേക്കാളും നല്ലത് ഞാനും കളക്ടറമ്മയും ഒരു ടീമാവുന്നതല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, തർക്കമൊന്നും വേണ്ട, ടീം തിരിക്കണ്ട, നമുക്കെല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാം. ശരി, സമ്മതിച്ചു. എന്തുപറ്റി? ഒന്നുമില്ല, എന്തോ തല ചുറ്റുന്ന പോലെ. ആ, കൺഗ്രാജുലേഷൻസ് കളക്ടർ അമ്മ. അടുത്ത വളകാപ്പിന് സമയമായല്ലോ അമ്മ. കളക്ടർ അമ്മയുടെ വളകാപ്പ് നമുക്ക് നടത്താം. അയ്യോ, ഇതൊന്നും അല്ല. പിന്നെ ഇത് ആഹാരം കഴിക്കാത്തതിന്റെയാ. അത് കൊള്ളാം, ആഹാരം കഴിച്ചില്ല ഇതുവരെ. ഗെയിം ഒക്കെ പിന്നെ, ആദ്യം പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. മായ, കളക്ടർ അമ്മയ്ക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക. വേണ്ട മായ, എനിക്ക് പകൽ ആഹാരം കഴിച്ചൂടാ. വ്രതം? വ്രതമോ? എന്തിനുള്ള വ്രതം? വ്രതം എടുക്കുന്നെങ്കിൽ അത് വേഗം കുഞ്ഞു പിറക്കാനുള്ള വ്രതമായിരിക്കും. കുഞ്ഞു പിറക്കാനുള്ള വ്രതം തന്നെയാ, പക്ഷെ അതെനിക്ക് വേണ്ടിയല്ലെന്ന് മാത്രം. വൈഗാ മാഡത്തിന് വേണ്ടിയാ. ഈ വ്രതം എടുത്ത് നെയ് പൂജിച്ച് ദിവസവും മാഡത്തിന്റെ വയറ്റി തടവി കഴിഞ്ഞ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവം നടക്കുന്ന അച്ചമ്മ പറഞ്ഞത്. അച്ചമ്മ ഒരു വ്രതത്തിന്റെ കാര്യം പറഞ്ഞെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. ഞാനതങ്ങ് തുടങ്ങി. വ്രതം എടുക്കുമ്പോ പകൽ സമയം ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാ, ജലപാനം പാടില്ല. അയ്യോ, അതെങ്ങനെ പറ്റും? അതൊക്കെ പറ്റും, വെറും 48 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. 48 ദിവസോ? അത്രയും ദിവസമൊക്കെ എങ്ങനെ പട്ടിണി ഇരിക്കാൻ പറ്റും? അത് കണ്ണടച്ച് തുറക്കും മുമ്പേ അങ്ങ് പോയില്ലേ മാഡം? എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. വൈഗാ മാഡത്തിനും കുഞ്ഞിനും ഒരാപത്തും ഉണ്ടാവരുത്, അതിനു വേണ്ടിയൊരു വ്രതം. എനിക്ക് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തു തരുന്നത്? കൂടപ്പിറപ്പുകൾ പോലും കരുണ കാണിക്കാത്ത ഈ കാലത്ത് നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ പുണ്യമാണ്. ദൈവം എനിക്ക് തന്ന അനുഗ്രഹം നീ. ദൈവം എന്റെ കൂടെ തന്നെയുണ്ട്, താങ്ങും തണലും ആശ്വാസവും ഒക്കെ ആയിട്ട്. ദൈവം അങ്ങനെയാ മാഡം, ആർക്കാണ് ആവശ്യം അവിടെ ദൈവം ഉണ്ടാവും. മാഡത്തിനൊപ്പം എന്നും കൂട്ടായിട്ട് ദൈവം ഉണ്ടാവും. എനിക്ക് കൂട്ടായി നീയുണ്ട് കളക്ടറമ്മ. வேறொன்னுமில்லല്ലോ? இல்ல சார். சார் ரொம்ப முக்கியமான ஒரு மேட்டர் பரையான் இருக்கு சார். என்ன? அது ஒரு கவர்மெண்ட் டெண்டரா? கவர்மெண்ட்ல இந்த சிவில் சப்ளைஸ் இருக்குல்ல சார், அதிலேக்கு நம்ம டீ சப்ளை செய்தாலும் சார் டெண்டரான அது கிட்டியா நம்ம பிசினஸ் அடுத்த லெவல்ലേക്ക് കൊണ്ടുവരാ സാർ. அது കുറച്ച് ടഫ് ആയിട്ടുള്ള പരിപാടിയല്ലേ? ടഫാണ് സാർ. business is not